മഞ്ചാടിക്കാട്ടിലെ കുസൃതി കുറുമ്പന്മാരാണ് ചെമ്പൻ കുരങ്ങനും അമ്പുവണ്ണാനും. ഒരിക്കൽ ഇരുവരും കൂടി വനത്തിലൂടെ നടന്നു വരുമ്പോൾ ചെമ്പാ, അത് നോക്കിക്കേ, നീ കണ്ടോ? അത് നമ്മുടെ കാക്കപ്പെണ്ണിന്റെ കൂടല്ലേ അമ്പു? അതെ, എപ്പോ ആ കാക്കപ്പെണ്ണ് കുയിലമ്മയുമായി വലിയ ചങ്ങാത്തമാണ്. അതെയോ? അത് ഇന്ന് മുതൽ. ചെമ്പാ, നീ ഈ കാട്ടിലൊന്നുമല്ലേ താമസം, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണം. എന്നാ വാ, വഴിയുണ്ട്. കാക്കയുടെ കൂട്ടിൽ നിന്ന് എടുത്ത മുട്ടകൾ കുസൃതി കുറുമ്പന്മാർ ഒരു മരപ്പൊത്തിൽ ഒളിപ്പിച്ചു വെച്ചു. ഇപ്പൊ നമുക്ക് രസിക്കാനുള്ള സംഭവങ്ങൾ കിട്ടും. വാ, വേഗം കാക്കപ്പണ്ണിന്റെ കൂട്ടിനടുത്തേക്ക് പോവാം. ശരി അമ്പു, വാ പോയേക്കാം. തിരികെ കാക്കപ്പെണ്ണിന്റെ കൂടിനടുത്തെത്തിയ അമ്പുവും ചെമ്പനും ഒരു ഇലഞ്ഞി മരത്തിന്റെ മറവിൽ ഒളിച്ചിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അതാ വരുന്നു നമ്മളുടെ കാക്കപ്പെണ്ണ്. ചെമ്പാ, ദേ നോക്ക്, കാക്കപ്പെണ്ണ് വരുന്നുണ്ട്. ഹായ് ഹായ്, ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അതെ, ദേ നോക്ക്, കാക്കപ്പെണ്ണ് കൂട്ടിനകത്തേക്ക് കയറി. അയ്യോ, എന്റെ മുട്ടകൾ! ആരാ എന്റെ കൂട്ടിൽ കയറിയത്? ആരാ എന്റെ കൂട്ടിൽ കയറി മുട്ടകൾ മോഷ്ടിച്ചത്? ആ തക്കൻ നോക്കി നമ്മുടെ കുസൃതി കുറുമ്പന്മാർ മരത്തിന്റെ മറവിൽ നിന്നിറങ്ങി കാക്കയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. അയ്യോ കാക്കപ്പെണ്ണേ, കുയിലമ്മ കൂട്ടിൽ കയറുന്ന ഞങ്ങളെ ഈ നാല് കണ്ണുകൊണ്ടും കണ്ടവാ. ഓഹോ, കുയിലമ്മയെ ഞാൻ വിശ്വസിച്ചു, അവൾ എന്നെ വഞ്ചിച്ചു. ഇന്ന് അവളുടെ അഹങ്കാരം ഞാൻ തീർക്കും. അടിപൊളിയാണ്, വാ നമുക്കും പോയി നോക്കാം, നല്ല രസമാകും. അല്ലേ, നമ്മൾ അടി ഉണ്ടാക്കും. വാ വേഗം പോവാ. കാക്കപ്പെണ്ണി, നീ ദേഷ്യത്തിലാണല്ലോ. എന്റെ മുട്ടകൾ മോഷ്ടിച്ചിട്ട് നീ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുകയാണല്ലേ. വേഗം എന്റെ മുട്ടകൾ തിരിച്ചതാ. മുട്ടകൾ മോഷ്ടിച്ചെന്നോ? ഞാനോ? അതെ, നീ തന്നെ. നിനക്കറിയാമല്ലോ, സ്വന്തമായി കൂടുപോലും ഇല്ലാത്ത ഞങ്ങൾ കുയിലുകൾ കാക്കക്കൂട്ടിലല്ലേ മുട്ടയിടുന്നത്. അല്ല, കള്ളം, നീ തന്നെയാ മുട്ടകൾ മോഷ്ടിച്ചത്. ഹായ് ഹായ് ചെമ്പാ, അവർ തമ്മിൽ അടി തുടങ്ങി. അങ്ങനെ ചെമ്പനും അമ്പുവും കാരണം കുയിലമ്മയും കാക്കപ്പെണ്ണും വീണ്ടും ശത്രുക്കളായി. അങ്ങനെ ഒരു ദിവസം ചെമ്പനും അമ്പുവും കൂടി പുഴ കടന്ന് ഗ്രാമം കാണാനായിട്ട് ഇറങ്ങി. കാക്കപ്പെണ്ണും കുയിലമ്മയും തമ്മിലടിയായേ, കണ്ടു നിന്നവർക്ക് പണിയായേ, നമുക്കത് രസമായേ, കലപ്പില കലപ്പില ബഹളമായേ, കാക്കപ്പെണ്ണും കുയിലമ്മയും പിണക്കമായേ, എന്ത് രസം, എന്ത് രസം. എടേ നോക്ക്, ദേ ഗ്രാമത്തിൽ. ഓ, ഞാൻ നന്നായി പാടി വരുവായിരുന്നു. ഇരുവരും ഗ്രാമഭംഗിയൊക്കെ കണ്ട് അങ്ങനെ നടക്കുമ്പോൾ ഒരു വീടിന്റെ മുന്നിൽ അതാ ഒരു കിളിക്കൂട്, കൂട്ടിൽ പഴുത്ത മാമ്പഴം. അമ്പു, ഒന്ന് നിന്നേ, നീ അത് കണ്ടോ? ആ കൂട്ടിൽ എനിക്ക് പ്രിയപ്പെട്ട പഴങ്ങൾ, കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു. നമുക്ക് ആ കൂട് തിരഞ്ഞെടുക്കാം. ചെമ്പന്റെ സഹായത്താൽ രക്ഷപ്പെട്ട തത്തകൾ ചെമ്പന്റെയും അമ്പുവിന്റെയും പിന്നാലെ പോകുകയും ചെയ്തു. നല്ല മധുരമുള്ള പഴങ്ങൾ. അതെ ചെമ്പ, നമുക്ക് വേഗം കാട്ടിലേക്ക് പോകാം. എനിക്കെന്തോ ഒരു പേടി. എന്തിനു? അറിയില്ല, ഇത് നമ്മുടെ കാടല്ലല്ലോ. കാട്ടിൽ ചെയ്യുന്നതൊക്കെ നാട്ടിൽ ചെയ്താൽ ചിലപ്പോ തല്ലു കിട്ടും. കാടായാലും നാടായാലും എനിക്കൊരുപോലെ. അങ്ങനെയല്ല ചെമ്പ, കാട് നമ്മുടെ വീടാണ്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, എന്തും ചെയ്യാം.
ആരും നമ്മളെ ഉപദ്രവിക്കില്ല. പക്ഷെ നാട്, നീ പേടിക്കണ്ട, നമുക്ക് പോകാം. അയ്യോ അയ്യോ, ഞങ്ങളൊന്നും ചെയ്യല്ലേ, ഞങ്ങൾ പോയേക്കാം, ഞങ്ങളെ തുറന്നു വിടണേ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചെമ്പ, മനുഷ്യർക്ക് നമ്മുടെ ഭാഷ അറിയില്ലല്ലോ. ഇതൊക്കെ മരച്ചില്ലയിൽ ഇരുന്നു കൊണ്ട് ആ തത്തകൾ രണ്ടും കാണുന്നുണ്ടായിരുന്നു. നമ്മളെ അറിയാതാണെങ്കിലും സഹായിച്ചതാണ് അവർ. അതെ, എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണം. നമ്മൾ എങ്ങനെ രക്ഷിക്കും? ഒരു മാർഗമുണ്ടാവും, വാ നോക്കാം. കാക്ക പെണ്ണെ, സഹായിക്കണേ. നമ്മളൊരു ചങ്ങാതി അപകടത്തിലാണേ, സഹായിക്കണേ. നിങ്ങളൊക്കെ ഏതാ, എന്താ സംഭവം? ഞങ്ങളുടെ ചങ്ങാതിമാരായ ഒരു കുരങ്ങനെയും മണ്ണാനെയും ഒരു മനുഷ്യൻ വലയിട്ട് പിടിച്ചു, സഹായിക്കണേ. നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ അവരെ രക്ഷിക്കും. അവരെങ്ങോട്ടാ പോയത്? ഞങ്ങളുടെ പുറകെ വന്നാൽ മതി. അങ്ങനെ കാക്കക്കൂട്ടൻ തത്തയുടെ പിന്നാലെ പറന്നു. ഞങ്ങളൊന്നും ചെയ്യല്ലേ, വെറുതെ വിടണേ. ഞങ്ങൾ ഇനി ഈ ഗ്രാമത്തിൽ വരില്ല, ഞങ്ങളെ പോകാൻ അനുവദിക്കണേ. ചെമ്പ, നീ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യർക്ക് നമ്മുടെ ഭാഷ മനസ്സിലാവില്ല. അയ്യോ, രക്ഷിക്കണേ. ഹാവു, രക്ഷപ്പെട്ടു. കാക്കപ്പെണ്ണ്, കാക്കപ്പെണ്ണെങ്ങനെ ഇവിടെ? ഞാൻ ഗ്രാമത്തിൽ തീറ്റ തേടി വരാറുണ്ട്. കാക്കപ്പെണ്ണെ, സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. കാക്കപ്പെണ്ണെ, ഞങ്ങളോട് ക്ഷമിക്കണം. കഴിഞ്ഞ ദിവസം നിന്റെ മുട്ടകൾ ഒളിപ്പിച്ചു വെച്ചത് ഞങ്ങളാണ്. അതൊക്കെ പിന്നീട് എനിക്ക് മനസ്സിലായി, സാരമില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങളെ സഹായിച്ചത് ശരിക്കും ഞാനല്ല. പിന്നെ ആരാണ് കാക്കപ്പെണ്ണെ? ദാ ആ തത്തകൾ. നിങ്ങൾ തുറന്ന കൂട്ടിൽ ഞങ്ങൾ രണ്ടും ഉണ്ടായിരുന്നു. ശരിക്കും നിങ്ങളാണ് ഞങ്ങളെ രക്ഷിച്ചത്. അതിന് ഇങ്ങനെയല്ലേ നന്ദി പറയേണ്ടത്? നന്ദിയുണ്ട് തത്തപ്പെണ്ണെ. ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു, എല്ലാം ക്ഷമിക്കണം. അറിയില്ലായ്മ കൊണ്ടാണ് ഇനി ഞങ്ങൾ ആരെയും നോവിക്കില്ല. ഞങ്ങൾക്കെല്ലാം ബോധ്യമായി. അങ്ങനെ ചെമ്പനും അമ്പുവും കൂടി കാക്കപ്പെണ്ണിനോട് തത്തയോടും നന്ദി പറഞ്ഞിട്ട് തിരികെ കാട്ടിലേക്ക് തന്നെ മടങ്ങി. പോകുമ്പഴി താൻ മോഷ്ടിച്ച തൊപ്പി തിരികെ നൽകാനും ചെമ്പൻ മറന്നില്ല.